കനത്ത മഴ തുടരുകയാണ്. ഇന്ന് നാല് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും നാല് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോട്ടയത്ത് തുടരുന്ന കനത്ത മഴയിൽ മുട്ടമ്പലത്തെ റെയിൽവേ ട്രാക്കിലേക്ക് മണ്ണിടിഞ്ഞു വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് ജി ശ്രീജിത്തും തിരുവനന്തപുരത്ത് നിന്ന് വി എസ് അനുവും ചേരുന്നു. ആദ്യം ശ്രീജിത്തിലേക്ക്. ശ്രീജിത്ത്, കോട്ടയത്ത് തടസ്സം നീക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണോ? ഇപ്പോഴും മഴയാണോ അവിടെ? മഴയ്ക്ക് ചെറിയ ശമനം വന്നിട്ടുണ്ട് സനീഷ്, പക്ഷേ പൂർണ്ണമായി മഴ മാറി എന്ന് പറയാൻ കഴിയില്ല. എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് മുട്ടമ്പലത്ത് റെയിൽവേ ബോർഡ് ജംഗ്ഷന് തൊട്ടടുത്തുള്ള റെയിൽവേ ട്രാക്കിലാണ്. ഇവിടെ മണ്ണ് മാറ്റാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. നിരവധി റെയിൽവേ ഉദ്യോഗസ്ഥർ രാവിലെ എത്തി തന്നെ ആദ്യം ഈ വൈദ്യുതി ലൈൻ അഴിച്ചു മാറ്റുന്ന ജോലികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമായിരിക്കും ട്രാക്കിലേക്ക് എത്തി മണ്ണ് മാറ്റുന്ന നടപടികൾ ഉണ്ടാകുക. ഇവിടെ ജെ സി ബി ഉൾപ്പെടെയുള്ളവ ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. ഈ റെയിൽവേ ലൈൻ മാറ്റിയാൽ ഉടൻ തന്നെ ജെ സി ബി എത്തി മണ്ണും കല്ലും മാറ്റുന്ന നടപടി ഉണ്ടാകും. അതിനുശേഷം ഈ പാളത്തിലേക്കാണ് വലിയ കല്ലുകൾ വീണിട്ടുള്ളത്. എന്തെങ്കിലും തരത്തിലുള്ള കേടുപാടുകൾ പാളത്തിന് സംഭവിച്ചുവെന്ന് പരിശോധിക്കും. സ്വാഭാവികമായും അതിനൊരു ബല പരിശോധന കൂടി നടത്തിയ ശേഷമായിരിക്കും ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിക്കുക. കുറഞ്ഞത് 5 മണിക്കൂറെങ്കിലും എടുക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കപ്പെടേണ്ടി വരും. വീണ്ടും വൈദ്യുതി ലൈൻ പുനഃസ്ഥാപിക്കേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും റെയിൽ ഗതാഗതം പുനരാരംഭിക്കുക. എന്തായാലും റെയിൽവേയുടെ ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ സ്ഥലത്തെത്തി പരമാവധി വേഗത്തിൽ ഈ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എടുത്തു പറയേണ്ടത് തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് വന്ന വേണാട് എക്സ്പ്രസ് ചങ്ങനാശ്ശേരിയിൽ അതിൻ്റെ ഗതാഗതം അവസാനിപ്പിച്ചിട്ടുണ്ട്. മുന്നോട്ട് പോകാനാവാത്ത സാഹചര്യം ആണുള്ളത്. കാര്യമായി റെയിൽ ഗതാഗതം ഈ സമയത്ത് ഇല്ലാത്തത്, കൊറോണ കാരണം ഇല്ലാത്തതുകൊണ്ട് വലിയ ആശ്വാസം തന്നെ ഒരു തരത്തിൽ വലിയ അല്ലെങ്കിൽ വലിയ രീതിയിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു വിഷയമായി ഇത് മാറിയേനെ. എന്തായാലും തൽക്കാലം ഗതാഗതം വേഗത്തിൽ പുനഃസ്ഥാപിക്കാനുള്ള ഒരുക്കത്തിൽ തന്നെയാണ് ഉള്ളത്. കോട്ടയം ജില്ലയുടെ മറ്റ് ഭാഗങ്ങൾ, പ്രത്യേകിച്ച് ആർപ്പൂക്കര അടക്കമുള്ള മേഖലകളിലും വെള്ളക്കെട്ട് വലിയ രീതിയിൽ തന്നെ തുടരുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. മണർകാട് ഒരു വീടിന് മുകളിലേക്ക് പൂർണ്ണമായും മണ്ണിടിഞ്ഞ് വീഴുന്നു, പക്ഷെ ആർക്കും പരിക്കേറ്റിട്ടില്ല. വൈക്കം മേഖലയിലും ഇതേപോലെ തന്നെ പലയിടത്തും വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. എന്തായാലും തൽക്കാലത്തേക്ക് മഴയ്ക്ക് ചെറിയൊരു ശമനം വന്നിരിക്കുന്നു. അത് എത്രത്തോളം എത്ര നേരം അത് നിൽക്കുമെന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. അതിനനുസരിച്ചായിരിക്കും കൂടുതൽ പ്രദേശങ്ങളിൽ വെള്ളം കയറുമോ അല്ലെങ്കിൽ കൂടുതൽ ദുരിതങ്ങൾ ഉണ്ടാകുമോ എന്ന കാര്യത്തെക്കുറിച്ചൊക്കെ നമുക്ക് പറയാൻ സാധിക്കൂ. സനീഷ്. ശരി, നന്ദി ശ്രീജിത്ത് വിവരങ്ങൾക്ക്. വി എസ് അനു തിരുവനന്തപുരത്ത് ചേരുന്നു. തിരുവനന്തപുരത്ത് എന്താണ് നില അനു? ഏതൊക്കെ മേഖലകളിലാണ് വലിയ മഴയുണ്ടായത്, പ്രയാസങ്ങൾ ഉണ്ടായത്, മറ്റു വിവരങ്ങളും? സനീഷ്, തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലാണ് ഇന്നലെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് ഇന്നലെ രാത്രി മുതൽ ശക്തമായ മഴ തന്നെയാണ് ഇടവിട്ട് പെയ്തത്. പക്ഷേ ഇപ്പോൾ മഴയ്ക്ക് കുറവ് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് പലയിടങ്ങളിലും മഴ ഇപ്പോൾ ഇല്ല. രാവിലെ തമ്പാൻ ഉൾപ്പെടെയുള്ള ചില ഇടങ്ങളിൽ വെള്ളക്കെട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ആ വെള്ളക്കെട്ടുകൾ മാറിയിരിക്കുന്നു. തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ തീരദേശ മേഖലയിലെ രൂക്ഷമായ കടൽക്ഷോഭമാണ്. ശംഖുമുഖം, വലിയതുറ ഉൾപ്പെടെയുള്ള എല്ലാ മേഖലകളിലും ശക്തമായ കടൽക്ഷോഭം തന്നെയാണ് അനുഭവപ്പെടുന്നത്. മാത്രമല്ല അറബിക്കടലിൽ കാറ്റിൻ്റെ വേഗത ശക്തമാകുമെന്ന് അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ ഇപ്പോൾ ഈ കടൽ തീരത്തോട് നിർത്തിയിട്ടിരിക്കുന്ന ബോട്ടുകൾ സുരക്ഷിതമായ മേഖലകളിലേക്ക് മാറ്റണമെന്ന് ഫിഷറീസ് വകുപ്പ് മത്സ്യത്തൊഴിലാളികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതായിരുന്നാലും ഇപ്പോൾ നിലവിൽ മഴയ്ക്ക് കാര്യമായ കുറവ് വന്നിട്ടുണ്ട്. പക്ഷേ ഈ മലയോര മേഖലകളിൽ ഇപ്പോഴും മഴക്കെടുതികൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. എന്നാൽ വരും മണിക്കൂറുകളിലും വീണ്ടും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. സനീഷ്. ശരി, കനത്ത മഴയ്ക്ക് ഇനിയും സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പാണ് അവിടെ നിന്നുള്ളത്. തൃശ്ശൂരിൽ നിന്ന് സുവി വിശ്വനാഥ് കൂടെ ചേരുന്നു. തൃശ്ശൂരിൽ ഏത് ഭാഗത്താണ് സുവി കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായത്? ഇപ്പോഴും മഴ പെയ്യുന്നുണ്ടോ അവിടെ? എന്താണ് ജില്ലാ ഭരണകൂടമൊക്കെ നൽകുന്ന മുന്നറിയിപ്പുകൾ? സനീഷ്, ഇന്ന് രാവിലെ മുതൽ തന്നെ തൃശ്ശൂരിൽ കനത്ത മഴ തുടരുകയാണ്. പുലർച്ചെ മുതൽ തന്നെ തുടർന്ന മഴയിൽ നഗരത്തിന്റെ പല ഇടങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളെല്ലാം തന്നെ വെള്ളം കെട്ടിക്കിടക്കുന്ന സാഹചര്യമാണ്. വെള്ളം കെട്ടിടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പ്രധാനമായും ഇക്കണ്ടവാരിയർ റോഡ്, എം ജി റോഡ് ഉൾപ്പെടെയുള്ള റോഡുകളെല്ലാം, അതുപോലെ തന്നെ ചെറിയ റോഡുകളെല്ലാം തന്നെ മൂടിക്കിടക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. ഒപ്പം തൃശ്ശൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലും മഴ തുടരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. പ്രധാനമായും ഏറ്റവും കൂടുതൽ മഴയുള്ളത് ചാലക്കുടി ഭാഗത്താണ്. ചാലക്കുടി ഭാഗത്ത് മാള പ്രദേശങ്ങളിലെല്ലാം തന്നെ കനത്ത മഴ പെയ്യുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പെരിങ്ങൽക്കുത്ത് ഡാമിൽ ഓറഞ്ച് അലർട്ട് പുറപ്പെടുവിച്ചിരിക്കുകയാണ്.
മുതൽ തന്നെ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ പെരിങ്ങൽകുത്ത് ഡാം തുറന്നിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഏതായാലും ഇതിലൂടെ ധാരാളം വെള്ളം പുറത്തിറങ്ങും എന്നതുകൊണ്ട് തന്നെ ചാലക്കുടി പുഴയുടെ തീരത്തുള്ളവർ അതീവ ജാഗ്രത നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഈ ഇവിടെയെല്ലാം തന്നെ ചാലക്കുടി ടൗണിലും മറ്റു ഭാഗങ്ങളിലും എല്ലാം തന്നെ കനത്ത മഴ പെയ്യുന്നുണ്ട്. ഇരിങ്ങാലക്കുട ഭാഗങ്ങളിൽ മഴ പെയ്യുന്നുണ്ട്. ചാവക്കാട്, കുന്നംകുളം ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ മഴ മറ്റിടങ്ങളിലെ പോലെ അത്രത്തോളം ശക്തിയിൽ പെയ്യുന്നില്ല. എങ്കിലും തുടർച്ചയായി മഴ പെയ്യുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പീച്ചി ഡാമിന്റെ വൃഷ്ടി പ്രദേശത്ത് ഉൾപ്പെടെ കനത്ത മഴ പെയ്യുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും താഴ്ന്ന പ്രദേശങ്ങളെല്ലാം തന്നെ ഇപ്പോൾ വെള്ളത്തിൽ അടിയിലായിട്ടുണ്ട്. ഇന്ന് യെല്ലോ അലേർട്ടാണ് തൃശൂർ ജില്ലയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കനത്ത മഴ ഇപ്പോഴും തുടരുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. നമുക്ക് ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷം തന്നെയാണ് ഉള്ളത്. ഇപ്പോഴും ധാരാളം മഴമേഘങ്ങളുണ്ട്. ഇനിയും മഴ പെയ്യാനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. സനീഷ്, ശരി, മഴ തുടരാനുള്ള സാധ്യതയാണ് സംസ്ഥാനത്തിന് മുന്നിലുള്ളത്. അങ്ങനെയാണ് സംവിധാനങ്ങളും മുന്നറിയിപ്പ് നൽകുന്നത്. ഇന്നലത്തെ മഴയിൽ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ ശക്തമായിട്ടുള്ള വെള്ളക്കെട്ടടക്കമുള്ളവ ഉണ്ടായിട്ടുണ്ട്. വലിയ ശക്ത കുറേയേറെ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് പലയിടങ്ങളിലും.